സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നല്ലവനായ ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ യുവാവ് നാഥനെ സമീപിച്ചത്. മർക്കൂസ് 10:17 മുതൽ നാഥൻ ആദ്യമേ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അവനോട്. നീ എന്തിന് എന്നെ നല്ലവനെന്ന് വിളിക്കുന്നു? ദൈവം ഒരുവനെ നല്ലവനായുള്ളൂ എന്ന്. തുടർന്ന് നടക്കാൻ പോകുന്ന സംഭാഷണത്തിൻ്റെ നിലപ്രമാണങ്ങൾ, ദ ഗ്രൗണ്ട് റൂൾസ്, നാഥൻ വ്യക്തമാക്കുകയാണിവിടെ. നല്ലവൻ എന്ന ആ അഭിസംബോധനയിൽ ആ മനുഷ്യൻ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഇനി താൻ പറയാൻ പോകുന്നവ ദൈവം തന്നെ തന്നോട് സംസാരിക്കുന്നതായി അവൻ മനസ്സിലാക്കേണ്ടതായി വരും. ഇത് അവന് ദഹിക്കാൻ പറ്റാത്ത ഒരു സംഭാഷണമായി മാറുന്നുവെന്ന് പിന്നീട് വ്യക്തമാകുന്നുണ്ട്. നല്ലവൻ എന്ന സംജ്ഞ വിട്ടു കളഞ്ഞിട്ടാണ് പിന്നീട് അവൻ നാഥനെ ഗുരു എന്ന് മാത്രം വിളിക്കുന്നത്. നിത്യജീവൻ പ്രാപിക്കാൻ എന്തു ചെയ്യണമെന്നതിന് നാഥൻ അവനോട് പ്രമാണങ്ങളാണ് ആദ്യമേ പറഞ്ഞു കൊടുക്കുന്നത്. നീ നിനക്കിതൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും പ്രമാണങ്ങൾ അവിടുന്ന് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. സഹോദര സ്നേഹത്തെ പൂർത്തിയാക്കുന്ന പ്രമാണങ്ങളാണ് അവയെന്നത് ശ്രദ്ധേയമാണ്. പ്രമാണങ്ങളെല്ലാം അവൻ ചെറുപ്പം മുതലേ പഠിക്കുന്നുണ്ട്, പാലിക്കുന്നുണ്ട് എന്നൊരു മുഴുത്ത ആത്മവിശ്വാസം അവനുണ്ട്. ദൈവവുമായുള്ള തൻ്റെ നിലപാട് തികച്ചും ഉദാത്തം എന്നായിരിക്കും അവൻ്റെ ധാരണ. അതുകൊണ്ട് തന്നെയാണ് നാഥൻ അവനെ തിരുത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്നത്, അവന് സാഹോദര്യങ്ങളുടെ തലത്തിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കാൻ തക്കവണ്ണം അവനൊരു കുറവുണ്ട്. തന്നെ തന്നെ ചൊരിഞ്ഞു കളയുന്ന, സഹോദരനെ സ്നേഹിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ആ ഒരു അലിവ് അവനില്ല. അതിനാൽ തന്നെ നാഥനെ അനുഗമിക്കാനാകാതെ അവൻ വിഷാദിയായി തിരിച്ചു പോവുകയാണ്. അവൻ സുസാധ്യമെന്നോ അല്ലെങ്കിൽ താൻ വളരെ അനായാസം ചെയ്തുകൊണ്ടിരിക്കുന്നതോ എന്നൊക്കെ ധരിച്ച ആ കാര്യങ്ങൾ പോലും അസാധ്യമായി ഒരു നിമിഷം കൊണ്ട് മാറുകയാണ്. മനുഷ്യൻ്റെ അസാധ്യതകൾക്ക് മുൻപിൽ ദൈവത്തിൻ്റെ സർവ്വസാധ്യതകളും വിജയം നേടുന്നുവെന്ന കൃപയുടെ വിസ്മയം തിരിച്ചറിയാനാകാതെ അവൻ മടങ്ങുന്നു. സ്വയം നിറഞ്ഞു നിൽക്കുന്നവന്, സ്വയം ശൂന്യനാക്കാൻ വിസമ്മതിക്കുന്നവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാകില്ല എന്ന് നാഥൻ പഠിപ്പിക്കുകയാണിവിടെ. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കാൻ ശ്രമിക്കുന്നത് പോലെ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം അവരുടേതാണ്. മത്തായി 5:3 പഠിപ്പിച്ച ആ ഉപരിനീതി എന്തെന്ന് മനസ്സിലാക്കാൻ അവനായില്ല. സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ആ സുവിശേഷ പാഠം. നാഥൻ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ യുവാവിന് ആ വഴി നടക്കാനാകുന്നില്ല നാഥനെ അനുഗമിച്ചുകൊണ്ട്. ഗലാത്തിയർ 2:4, റോമർ 5:20 പറഞ്ഞതുപോലെ സ്നേഹമറിയാത്ത ഒരു നിയമനിഷ്ഠയുടെ ഇടവഴി നടന്ന് അവൻ നാഥൻ്റെ പാദാന്തികത്തിലെത്തിയിട്ട് ഒടുക്കം നാഥൻ്റെ വഴി തേടാനാകാതെ വിഷാദിച്ച് മടങ്ങേണ്ടി വരുന്നു. നിയമത്തെ ഇപ്രകാരം വിലങ്ങുന്ന ഒരു ഇടവഴിയായി ശ്രീഹ വിളിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഗലാത്തിയർ 2:4, റോമർ 5:20. സ്വർഗരാജ്യത്തിൽ നിന്ന് അകലെയല്ലാത്ത ദൂരം എത്തിയിട്ട് പോലും അവന് ആ അവസാന പാദം, ദ ലാസ്റ്റ് ലെഗ്, കടക്കാനാകാതെ വിഷാദിച്ച് മടങ്ങേണ്ടി വരുന്നു. മർക്കൂസ് 12:34. ദൈവത്തിൻ്റെ നിയമമെല്ലാം പഠിച്ചിട്ടും പാലിച്ചിട്ടും അതിൻ്റെ മാധുര്യം അറിയാതെ അവൻ വിഷാദത്തിൽ ആഴ്ന്നു പോവുകയാണ്. നാം ആദ്യമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. മത്തായി 6:33. ദൈവരാജ്യത്തിൻ്റെ ജീവിത വ്യവസ്ഥയാണത്. ഈ ധരയിൽ നാം ജീവിച്ചു തീർക്കേണ്ട ജീവിത വ്യവസ്ഥ. ഇന്ന് ജ്ഞാനം 7 സോളമൻ്റെ പ്രാർത്ഥനയിൽ നാം ഇത് കാണും. അവൻ ദൈവിക ജ്ഞാനത്തിനായി പ്രാർത്ഥിച്ചു, അവന് ജ്ഞാനം ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല അതിനോടൊപ്പം ബാക്കിയെല്ലാം. നിലച്ചിരിക്കാത്ത കൂട്ടിച്ചേർക്കലുകളുടെ കൃപാധിക്യത്തിൻ്റെ ഇടവഴികൾ നമ്മിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. റോമർ 5:20 നമ്മെ ഞെരുക്കുന്ന കർശന നിയമങ്ങളുടേത് മാത്രമല്ല, പരായ് സെൽത്തെൻ എന്ന ഗ്രീക്ക് വാക്കിലൂടെ ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണിത്. ജ്ഞാനത്തെ ജീവിതത്തിൽ ആവശ്യമായ ഏക നന്മ, മോണോൺ, തൊക്കാലോൺ, അഗാത്തോൺ, അങ്ങനെയാണ് സ്റ്റോയിക് ഗ്രീക്ക് ചിന്തകർ വിളിച്ചത്. അനുദിന ജീവിത വഴിയിൽ ദൈവത്തിൽ പദമൂന്നാനുള്ള ആ ചുവട് വലിപ്പം, ആ ചുവടുറപ്പ്, അതാണ് ജ്ഞാനം, ഹുക്മ. ഇതാണ് തിരുവചനം നമുക്ക് പകർന്നു തരുന്ന ജ്ഞാനത്തിൻ്റെ സമ്പ്രദായം. ഒന്നേ ആവശ്യമുള്ളൂ എന്ന് നാഥൻ അന്ന് മർത്തയോട് പറഞ്ഞത്, മറിയം തിരഞ്ഞെടുത്തത്, ഈ നല്ല ഭാഗം അത് ജ്ഞാനം തന്നെയാണ്, ദി ഓൺലി ഗുഡ്. ദൈവം മാത്രമാണ് നന്മയെന്ന് നാഥൻ ആ യുവാവിനെ ഓർമ്മിപ്പിക്കുമ്പോഴും മറ്റൊന്നായിരുന്നില്ല അർത്ഥമാക്കിയത്. നാം തേടുന്ന ഈ ജീവിത വെളിച്ചം, ഈ ജ്ഞാനം, ഈ വഴി, ഈ സത്യം, ഈ ജീവൻ, അതെല്ലാം ദൈവം മാത്രമാണ്, ദൈവം തന്നെയാണ് ക്രിസ്തു. താൻ എല്ലാ മർത്യനെയും പോലെ മർത്യനും ദൈവം മെനഞ്ഞ ആദാമിൻ്റെ സന്തതിയുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സോളമൻ തൻ്റെ ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. മർത്യമായ, പരിമിതമായ മനുഷ്യാവസ്ഥകൾ, ദ ഫൈനൈറ്റ് ഹ്യൂമൻ കണ്ടീഷൻസ്, ഈ ധരയിൽ ദൈവത്തിൻ്റെ വിത്തും വിധേയുമൊക്കെയായ ഈ ജീവിതാനുഭവങ്ങൾ മാറുകയാണ് ഈ മാനുഷികാവസ്ഥകൾ. ദൈവം വിയർപ്പൊഴുക്കുന്ന, രക്തം വിയർക്കുന്ന ജീവിത നിലങ്ങളാണ് നമ്മൾ.
അതിനാൽ നശ്വരതയിൽ വിതയ്ക്കപ്പെട്ടതെല്ലാം അനശ്വരതയിൽ ദൈവം കൊയ്തെടുക്കുന്നുണ്ട്. ദ ഹാർവസ്റ്റ് ഓഫ് മോർട്ടാലിറ്റി ഈസ് ഇറ്റേണിറ്റി എന്ന് ഹെബ്രായർ പറഞ്ഞു തരും. 4:12-13 വരെ ദൈവത്തിൻ്റെ വചനം ഈ മനുഷ്യതലങ്ങളെ എങ്ങനെ ആഴത്തിൽ സ്പർശിക്കുന്നുവെന്ന ഒരു ഇരുതലവാളുപോലെ മാനുഷിക സങ്കീർണതകൾ, അതായത് അവൻ്റെ മജ്ജയും മാംസവും ആത്മാവും ശരീരവും എല്ലാം ഈ ദൈവവചനം മുറിച്ച് പരിശോധിക്കുകയാണ്. മനുഷ്യൻ്റെ ഓരോ അണുവിലും തലങ്ങളിലും ദൈവവചനം സ്പർശിക്കുന്നുവെന്ന്, സർവ മനുഷ്യരെയും സർവ്വസൃഷ്ടികളെയും തൊട്ടുണർത്തുന്ന ദൈവത്തിൻ്റെ വചനം. ഈ ദിവസങ്ങളിൽ പൗലോശ്ലീഹ ഗലാത്തിയരോട് സംസാരിക്കുമ്പോൾ ദൈവത്തെ ഗ്രാഫെ തിരുവചനം എന്ന് വിളിച്ചതും വെറുതെയല്ലോ. വചനം കേൾക്കപ്പെടേണ്ടതാണ്. കേൾവിയിൽ നിന്ന് വിശ്വാസം ഉരുവാകുന്നു. ഈ വിശ്വാസമാകട്ടെ ഞെരുക്കങ്ങളുടെ അകമ്പടിയോടെയാണ് വരുന്നത്. ഈ പൊള്ളുന്ന ജീവിത നിലങ്ങളിൽ സർവപ്രപഞ്ചവും മനുഷ്യരും പ്രത്യാശയോടെ കാത്തിരിക്കുന്നുണ്ട്. റോമർ 8 പറയും പോലെ പ്രത്യാശയിൽ നമ്മെ അധീനമാക്കിയിരിക്കുന്നു ദൈവം. നാം ദൈവമക്കളുടെ തെളിമയിലേക്കും പൂർണിമയിലേക്കും ഉണരും വരെ. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസ വഴിയിൽ നാം അനുഭവിക്കുന്ന ഞെരുക്കങ്ങളെല്ലാം മഹത്വത്തിലേക്കുള്ള രാജപാതകളാണ്. ഇന്ന് സങ്കീർത്തനം 90 അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ഞെരുക്കങ്ങളും നിശ്വാസങ്ങളുമെല്ലാം. മനുഷ്യൻ്റെ നശ്വരത, ദൈവമേ എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ നശ്വരതയുടെ ഗണിതങ്ങൾ നിത്യതയുടെ പെരുക്കപ്പട്ടികകളാവുന്നു. ദ ബോണ്ടേജ് ഓഫ് സല്യൂട്ടറി ഡിസ്പെയർ എന്നാണ് ഒരു വേദവ്യാഖ്യാതാവ് ഈ വിശ്വാസാനുഭവത്തെ വിളിച്ചത്. രക്ഷണീയമായൊരു നിരാശയുടെ ബന്ധനമെന്ന്. യഥാർത്ഥത്തിൽ ഇതൊരു നിരാശയല്ല, പ്രത്യാശ തന്നെയാണ്. ദൈവത്തെ കൂടാതെ നമ്മുടെ പരിമിതികളും നശ്വരതകളും നമുക്ക് ഗുണം ചെയ്യില്ല, അത് നമ്മെ നാശത്തിലെത്തിക്കും എന്ന് തിരിച്ചറിയുന്നിടത്ത് നിരാശയിലേക്കല്ല നമ്മൾ കോപ്പുകൂത്തുന്നത്, പ്രത്യാശയിലേക്ക് തന്നെയാണ്. ഈ പ്രത്യാശ അതിൻ്റെ പ്രതിഷ്ഠ വിശ്വാസമാണെന്ന് ഹെബ്രായർക്കെഴുതിലേഖനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിത നിലങ്ങളിലെ വേദനകളും പൊള്ളലുകളുമെല്ലാം സ്നേഹതീക്ഷ്ണതയോടെ തന്നെ വായിച്ചെടുക്കാൻ നമുക്കാകും. കാരണം ദൈവം തൻ്റെ കരവേലകളെ തൻ്റെ അധ്വാനങ്ങളെ ഫലമണിയിക്കാതെ പോകുന്നില്ല തന്നെ. നമ്മൾ ദൈവത്തിൻ്റെ വയലും വീടുമാണല്ലോ. 1 കൊരിന്ത്യർ 3:9.